അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോ ഭയങ്കര സ്പെഷ്യൽ വീഡിയോ ആട്ടോ. കാരണം എന്താ, ഞാൻ ഇന്ന് സാരിയൊക്കെ എടുത്ത് വന്നേക്കാണ്. ഈ സാരി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഫ്രണ്ട് വിനീതിയാണ് ചെയ്തത്. എല്ലാന്ന് പറഞ്ഞിട്ട് നല്ലൊരു ആർട്ടിസ്റ്റാണ്, വളരെ നന്നായിട്ട് ചെയ്യുക. എൻ്റെ എല്ലാ ഓണം സാരികളും ഇപ്പോൾ ചെയ്യാറുള്ള എല്ലാം വിനീതയുടെ സാരീസാണ്. അപ്പോൾ എനിക്കാണെങ്കിലും ഇത് ഓണത്തിനൊക്കെ ഉടുക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ഞാൻ എന്താ വെച്ചാൽ, ഈ ഒരു സാരിക്ക് വിനീതയ്ക്ക് നന്ദി പറഞ്ഞിട്ടാണ് ഈ വീഡിയോ തുടങ്ങുന്നത്. കാരണം വെച്ചാൽ നമ്മളെപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ ആളാണല്ലോ. അപ്പോൾ ഞാനിത് എന്തോ എങ്ങോട്ടാണ് പോണേന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ കുട്ടികൾക്കൊക്കെ ഒരു ഹാപ്പി ഓണം പറയാമെന്ന് ഓർത്തിട്ട് ഞാൻ എൻ്റെ ഓഫീസിലേക്ക് പോവാണ്. അപ്പോൾ അതിൻ്റെ ഒപ്പം ഞാൻ ഓർത്തു, വി ആർ ഫാമിലിയിലെ എൻ്റെ ഫാമിലി മെമ്പേഴ്സിനോട് എൻ്റെ ബിസിനസ് എന്താണ്, ആർക്കെ അവിടെ ഉള്ളേ, ഞങ്ങൾ എന്തൊക്കെ സർവീസാണ് ചെയ്യണേ, നിങ്ങൾക്ക് എങ്ങനെ ഞങ്ങളുടെ സർവീസുകൾ അവൈൽ ചെയ്യാൻ പറ്റും, അങ്ങനെയുള്ള കാര്യങ്ങളും കൂടി നിങ്ങൾക്കൊന്ന് പറഞ്ഞുതരാമെന്നായിരിക്കാണ്. അപ്പോൾ ഈ വീഡിയോ ഫുൾ കാണണം കേട്ടോ. അപ്പോൾ നമ്മൾക്ക് നേരെ നമ്മളുടെ ഓഫീസിലേക്ക് പോവുകയാണ്, ഷീജാസ് ആക്ടി മാളിലേക്ക്. അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ പോക്കിന് ഒരു രസമുണ്ട് കേട്ടോ. എന്താ വെച്ചാൽ ഞാനിങ്ങനെ നോക്കിയപ്പോൾ എൻ്റെ സാരിക്ക് ബ്ലൂ കളർ, നല്ല ശംഖുപുഷ്പത്തിന് ബ്ലൂ കളർ, ഞാൻ പോകാൻ പോലെ കാറും ബ്ലൂ ആണ്. അപ്പോൾ എന്തായാലും നമുക്ക് പോയിട്ട് ജംഗ്ഷനിലാണ് എൻ്റെ ഷോപ്പ് വന്നത്. ആദ്യത്തെ ഷോപ്പ് ഞാൻ നിങ്ങളിപ്പോൾ കാണിച്ചു തരാം. ഞാൻ ആദ്യമേ 2011 എളംകുളത്ത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഷീജാസ് ഐടി മാൾ എന്ന് പറയുന്ന ഓഫീസിൽ വന്നത്. ഞാനിപ്പോൾ നിങ്ങളെ എന്തായാലും കാണിച്ചു തരാം. അപ്പം അവിടെ നിന്ന് ശരിക്കും ഇവിടെ മെട്രോ ട്രെയിനൊക്കെ വന്നപ്പോഴാണ് ഞാൻ ഓഫീസ് ചെയ്തതെന്ന് പറഞ്ഞാൽ, അത് ശരിക്കും ആ ഒരു ബിൽഡിംഗ് റെൻ്റ് ഔട്ട് ചെയ്തു. എന്നിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ബിൽഡിങ്ങിലേക്ക് എൻ്റെ ഒരു ഓഫീസ് മാറ്റിയത്. അപ്പോൾ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ സർവീസ് എന്ന് പറഞ്ഞാൽ എഫ് ബി വാർഡ് ഉണ്ട്, അഗെയിൻ കോർപ്പറേറ്റ് വേണ്ടിയൊരു ഡിവിഷൻ ഉണ്ട്. ആ ഡിവിഷൻ മെയിനായിട്ട് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എസ് എം ഇ സെഗ്മെൻറ്റിലുള്ള ആൾക്കാർക്ക് ആവശ്യമായ സൂപ്പർ മാർക്കറ്റ്സ് ആവാം, കോർപ്പറേറ്റ് കമ്പനികളാവാം, അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്കുള്ള കൊമേഴ്സ്യൽ സെഗ്മെൻറ്റിലുള്ള സർവീസുകളാണ് നമ്മൾ ലഭ്യമാക്കുന്നത്. അതുകൂടാതെ ശരിക്കും പറഞ്ഞാൽ ലാപ്ടോപ്പിൻ്റെയും ഡെസ്ക്ടോപ്പിൻ്റെയൊക്കെ സർവീസ് സെൻറ്റർ ഉണ്ട്. അപ്പോൾ ഈ ഒരു ഫ്ലോർ ഫുൾ നമ്മളുടെയാണ്. അപ്പോൾ നിങ്ങളെ ചോദിച്ച് ഞാനിപ്പോൾ എച്ച് പി മോളിലേക്കാണ് കയറുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ലാൻഡ് മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐസ്ലാൻഡിൻ്റെ ആ ഒരു ബിൽഡിങ്ങുണ്ട്, അത് എൻ്റെ തന്നെ ബിൽഡിങ്ങാണ്. അപ്പോൾ അത് ഞാനിങ്ങനെ റണ്ട് ഔട്ട് ചെയ്തേക്കാണ്. അതിൻ്റെ ടംബ്രോയുടെ ഇടയിലാണ് ഇപ്പോൾ എൻ്റെ ഓഫീസ് വന്നത്. അപ്പോൾ നിങ്ങൾ എന്തായാലും മെട്രോ പിന്നർ 810 എൻ്റെ ഓഫീസിൻ്റെ ലാൻഡ് മാർക്ക്. അപ്പോൾ എന്തായാലും അവിടെ തന്നെ പാർക്ക് ചെയ്യാം, എന്നിട്ട് ഇങ്ങോട്ട് കയറി വരാം. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് ഈ ഓണത്തിൻ്റെ പർച്ചേസ് ഇവിടെ നിന്നാക്കാനായിട്ട് എന്തായാലും മറക്കണ്ട. അപ്പോൾ നിങ്ങൾ എൻ്റെ പേര് പറഞ്ഞാൽ മതി, നിങ്ങൾക്ക് ഏറ്റവും ഫസ്റ്റ് പ്രൈസ് എന്തായാലും എൻ്റെ ടീം തന്നിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് അകത്തേക്ക് പോയിട്ട് എന്തൊക്കെയാണ് ഇവിടെ ഉള്ളത് എന്നൊക്കെ നമുക്ക് നോക്കാം. എല്ലാരും എന്നോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ടേ, ഇപ്പൊ ഇത് ഓഫീസിൽ നിന്ന് പോകുന്നില്ലേ, എന്താണ് അവിടെ, എന്താ അവിടേക്ക് ഒന്ന് മഞ്ഞില്ലേ എന്ന് ചോദിക്കും. അപ്പൊ ഞാൻ അവർക്ക് എന്തായാലും ഓണമല്ലേ, നിങ്ങളോടൊന്നും ഒരു ഹാപ്പി ഓണം പറയാം. ഇപ്പൊ ഓണൊക്കെ ആയതിന്റെ കൊറേ ആൾക്കാര് ലാപ്ടോപ്പ് ഒക്കെ വാങ്ങുന്ന സമയമാണ്. അപ്പൊ എന്തായാലും അവർക്ക് നമ്മുടെ സർവീസുകൾ അവൈലബിൾ ആകുമ്പോഴ് അവർക്ക് നമ്മുടെ കയ്യിൽ വാങ്ങാമല്ലോ. അപ്പൊ ടോട്ടലി നമ്മുടെ സർവീസുകളെ പറ്റിയൊക്കെ അവരോട് പറയാം. പിന്നെ എന്റെ ഓഫീസൊക്കെ ഒന്ന് കാണിക്കാതെ വിചാരിച്ചത്. അപ്പൊ എന്തായാലും എനിക്ക് തോന്നുന്നു നമ്മുടെ ലൊക്കേഷൻ ഒക്കെ കാണിച്ചിട്ടുണ്ട്, അഗൈൻ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്.
എന്തൊക്കെയാണ് ഓണം ഓഫേഴ്സ് വരുന്നതെന്നുള്ള ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് നമ്മുടെ വീഡിയോയില് നമുക്ക് പറയാവുന്നതാണ്. തീർച്ചയായിട്ടും 100% കൊടുക്കും. ഏത് കസ്റ്റമർ വന്നാലും നമ്മൾ ഫാമിലി എന്ന് പറയുന്ന കസ്റ്റമറിന് നമ്മൾ പ്രത്യേക ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നതാണ്. അപ്പൊ വരാൻ മടുക്കണ്ട, ഇപ്പൊ കേരളത്തിൽ എവിടെയാണെങ്കിലും നമുക്ക് ഫ്രീ ഡെലിവറി ഉണ്ട്. നിങ്ങൾക്ക് ഏത് ബ്രാൻഡില് എന്ത് വേണമെന്നുള്ളത് നിങ്ങൾക്ക് എന്റെ ആ ഒരു മൊബൈൽ നമ്പറിലേക്ക് വന്നിട്ട് നിങ്ങൾക്ക് ചോദിക്കാം. അപ്പൊ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഏറ്റവും ഇൻഫോർമേറ്റീവ് ആവും തന്നെയാണ് എന്റെ വിശ്വാസം. അഭിലാഷേ, ഇപ്പൊ നമ്മള് HP വേൾഡിലാണ് നിൽക്കുന്നത്. അപ്പൊ HP വേൾഡിൽ നിൽക്കുമ്പോഴേ ഞാൻ ചോദിച്ചിട്ടുണ്ട്, ഓണത്തിനാണ് HP ഏറ്റവും കൂടുതൽ ഓഫേഴ്സ് ഒക്കെ ഇടുന്നത്. പ്രൈസ് കൂടുതലൊരു ടെൻഡൻസിയിലാണ് പോകുന്നത് അല്ലേ? ചെറിയ രീതിയിൽ പ്രൈസ് കൂടുന്ന ഒരു ടെൻഡൻസിയിലാണ് ഇപ്പൊ പോകുന്നത്. ഡോളർ കൺവേർഷൻ ഇഷ്യൂ ഇതൊക്കെ ഉള്ളത് കൊണ്ട് പ്രൈസ് ഇപ്പൊ ഡേ ബൈ ഡേ കൂടുകയാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഗോൾഡിന്റെ റേറ്റ് പോലെയാണ് ഇപ്പൊ ലാപ്ടോപ്പിന്റെ റേറ്റ് വന്നേക്കുന്നത്. അപ്പൊ ഞാൻ ചോദിച്ചത്, ഇപ്പൊ നമ്മൾക്ക് ഈ ലാപ്ടോപ്പ് മേടിക്കാനായിട്ടൊക്കെ എനിക്ക് ഒത്തിരി ആൾക്കാരുണ്ട്. അവരെ സംബന്ധിച്ച് ഈ ഷീജാസ് ഐടി മാൾ എന്ന് പറഞ്ഞ ഈ ഓർഗനൈസേഷൻ ഒരു കസ്റ്റമർക്ക് ഇപ്പൊ ഏറ്റവും റൈറ്റ് ടൈം ആണോ? തീർച്ചയായിട്ടും 100% റൈറ്റ് ടൈം ആയിട്ടുള്ള ഒരു സമയമാണ് ഇപ്പൊ. കാര്യം ഓണം സമയമായതുകൊണ്ട് തന്നെ ഒത്തിരി പ്രൈസ് ഡിസ്കൗണ്ടുകളും ഒത്തിരി അട്രാക്റ്റീവ് ആയിട്ടുള്ള ഓഫേഴ്സുകളും നമുക്കിപ്പോ നിലവിൽ റൺ ചെയ്യുന്നുണ്ട്. ക്യാഷ് ബാക്ക് ഓഫേഴ്സ് ഉണ്ട്, എല്ലാ ലാപ്ടോപ്പിലും നമ്മുടെ ഫ്രീ ആയിട്ട് വയർലെസ് മൗസ് ഉണ്ട്, അങ്ങനെ ഒത്തിരി ഒത്തിരി ഓഫർ. പ്രിന്ററിന്റെ ഓഫർ ഉണ്ട്, അങ്ങനെ ഒത്തിരി ഓഫർ. ക്ലബാണ്, വാറന്റി എക്സ്റ്റൻഷൻ ഓഫർ ഉണ്ട്. 3 വർഷത്തേക്ക് നമുക്ക് ആക്സിഡന്റ് ഡാമേജ് പ്രൊട്ടക്ഷൻ നമ്മുടെ കയ്യിൽ നിന്ന് താഴെ നിന്ന് പൊട്ടിയാലും HP ക്ലെയിം ചെയ്യുന്ന രീതിയിലുള്ള ഓഫേഴ്സ് ഇപ്പൊ കറന്റ് അവൈലബിൾ ആണ്. അപ്പൊ ഇപ്പൊ ഇപ്പോഴും ഈ ലാപ്ടോപ്പ് മേടിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് പ്രശ്നം എന്ന് പറയുമ്പോ, ഇപ്പൊ ഏത് ഓഫ്ലൈൻ സ്റ്റോറിൽ ചെന്നാലും ലാപ്ടോപ്പ് ഉണ്ട്. അഗെയിൻ എല്ലാ സ്ഥലത്തും ലാപ്ടോപ്പുകൾ ഇല്ലാത്ത ഒരു സ്ഥലം ഇല്ല. കാരണം എന്തായാലും ഇപ്പൊ ലാപ്ടോപ്പുകൾ വിൽക്കുന്ന ഒരു സമയമാണ്. പക്ഷെ നമ്മളൊരു 30 വർഷം, എത്ര വർഷം നമ്മൾ ഇപ്പൊ ഈ ഒരു ഓർഗനൈസേഷന് 30 ഇയേഴ്സ് ഉണ്ട്. ഇപ്പൊ ഞാന് 1992 തുടങ്ങിയ ഒരു ബിസിനസിന്റെ ബിസിനസ് ആണ്. അതെ, അപ്പൊ നമ്മളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞുകഴിഞ്ഞാല് എന്താണ് നമ്മളുടെ ഒരു അഭിലാഷ? എന്തായാലും 10-11 വർഷമായിട്ട് ഈ ഒരു ഓർഗനൈസേഷന്റെ പാർട്ടാണ്. നമ്മുടെ ഒരു USP എന്താണ്? നമ്മുടെ ഒരു ഓർഗനൈസേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഏതൊരു കസ്റ്റമർ വന്നാലും നമുക്ക് അവർ ഇൻഡിവിജ്വൽ ആയിട്ട് കെയർ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ഞാൻ കാണുന്നത്. കാരണം ആ ഒരു കസ്റ്റമർ റിക്വയർമെന്റ് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ചില കസ്റ്റമർ വന്നിട്ട് ആവശ്യമില്ലാത്ത ലാപ്ടോപ്പ് വാങ്ങിക്കുന്നവരുണ്ട്, ഒത്തിരി ഓവർ ബജറ്റായിട്ട് വാങ്ങിക്കുന്നവരുണ്ട്. പക്ഷെ നമ്മളുടെ കോൺഫിഡന്റ് ആണ് ഒരു കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഒരു റൈറ്റ് സൊല്യൂഷൻ, അവരുടെ റിക്വയർമെന്റ് എന്താണോ അത് സ്റ്റഡി ചെയ്തിട്ട് അവർക്ക് ഏറ്റവും നല്ല പ്രൈസിൽ അവർക്ക് ഏറ്റവും നല്ലൊരു പ്രൊഡക്റ്റ് കൊടുക്കുക എന്നാണ് നമ്മൾ ആലോചിക്കുന്നത്. നേരെ മറിച്ച് സാധാരണ ഷോപ്പിൽ ഒരു ലാഭം ഉണ്ടാക്കുക എന്ന് മാത്രമല്ല, നമ്മള് കുറച്ചും കൂടെ സർവീസ് ഓറിയന്റഡ് കസ്റ്റമർ എല്ലാം നമ്മുടെ റിപ്പീറ്റ് ബിസിനസ് വളരെ കൂടുതലാണ്. തീർച്ചയായിട്ടും സന്തോഷം അല്ലെങ്കിൽ എന്റെ ഒരു കസ്റ്റമർ ലാപ്ടോപ്പ് വാങ്ങിച്ചാൽ അയാളുടെ ഫാമിലിയിൽ ആർക്ക് ഒരു റിക്വയർമെന്റ് വന്നാലും വീണ്ടും നമ്മളത്തേക്ക് വരുന്നു എന്നുള്ളത് നമുക്ക് വളരെ ഒരു സന്തോഷമുള്ള ഒരു കാര്യമാണ്. ശരിയാണ്, ഞാനിപ്പോ ആലോചിച്ചത് കഴിഞ്ഞ ദിവസം എന്റെ കസ്റ്റമർ ശരിക്കും ബോംബെയിൽ ഇപ്പൊ ഓൾമോസ്റ്റ് HP ചെയ്യുമ്പോൾ പറയും. അപ്പൊ അവര് ശരിക്കും KRL വർക്ക് ചെയ്യാണ്. അവരിപ്പോ ട്രാൻസ്ഫർ ആയിട്ട് ശരിക്കും ബോംബെയിലേക്ക് പോയി. അപ്പൊ അവര് ബോംബെയിൽ ഒരു ലാപ്ടോപ്പ് മേടിക്കാനായിട്ട് തീരുമാനിച്ചപ്പോഴും അവരുടെ കസിൻ വഴി ഇവിടെ വന്ന് മേടിച്ചിട്ട്, ഞാനിപ്പോ ശരിക്കും രശ്മി ചിലപ്പോ അവിടെ ഇരുന്നിട്ട് എന്റെ ഈ വീഡിയോ കാണുന്നുണ്ടാവും. രശ്മിയെ നന്ദിയോടെ ഓർക്കണം. എന്നിട്ട് രശ്മി നേരെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സന്തോഷം ചെയ്ത ഒരു ലാപ്ടോപ്പ് മേടിച്ചു, എന്റെ കസിൻ വന്നിട്ടുണ്ടായിരുന്നു, അപ്പൊ ഞാൻ ഇവിടെ നിന്ന് എടുത്തു എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. കാരണം വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഒരു ബിസിനസ് പോണത് 100% ഇപ്പൊ റഫറൽ കൂടിയാണ്. അതായത് ഓരോ ആൾക്കാരും വാങ്ങിയ ആൾക്കാരാണ് നമ്മളുടെ, നമ്മൾക്ക് ഒരു പരസ്യമൊന്നുമില്ല, നമ്മൾക്ക് ഒരു സർവീസ് ആണ് നമ്മുടെ ഒരു മോട്ടോ. അതിനൊപ്പം പ്രൈസ് എന്ന് പറഞ്ഞാൽ പലപ്പോഴും ലാപ്ടോപ്പ് ഒക്കെ മേടിക്കുന്ന ആൾക്കാരെ പ്രശ്നം വാങ്ങാൻ വരുമ്പോ ഭയങ്കര അടിപൊളി. നമ്മൾ ആമസോണിൽ നിന്നൊക്കെ പ്രൈസ് ഓറിയന്റഡ് ആയിട്ട് വാങ്ങിച്ചിട്ട് കംപ്ലൈന്റ് ആയിട്ട് ഇവിടെ വന്നിട്ട് നമ്മള് നമ്മുടെ സ്വന്തം റിസ്കിൽ കൊടുത്ത ശരിയാക്കി കൊടുത്ത ഒത്തിരി കസ്റ്റമേഴ്സ് ഉണ്ട്. അവര് തിരിച്ച് ആമസോൺ പോവാതെ നമ്മുടെ അടുത്ത് വാങ്ങിച്ച ഒത്തിരി ഹിസ്റ്ററി നമുക്കുണ്ട് പറയാനായിട്ട്. ഇപ്പൊ നമ്മുടെ ഈ സബ്സ്ക്രൈബേഴ്സിനെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവര് കേരളത്തിൽ പല സ്ഥലത്തുള്ള ആൾക്കാരാണ്. അപ്പൊ നമ്മൾക്ക് ഈ ഇപ്പൊ നമുക്ക് എറണാകുളത്ത് നമുക്ക് ഷോപ്പ് ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് നമ്മുടെ സർവീസ് ഓൺലൈൻ സപ്പോർട്ട് തീർച്ചയായിട്ടും കൊടുക്കാം. നമ്മുടെ നമ്പർ ഉണ്ട്, എന്റെ നമ്പർ, സന്തോഷ് നമ്പർ, നമ്മുടെ വെബ്സൈറ്റ് കൊടുക്കുള്ളൂ. എന്തെങ്കിലും ഒരു സെയിൽ ഓറിയന്റഡ് മാത്രമല്ല, അവർക്ക് കൺസൾട്ടേഷൻ ഇപ്പൊ IT സപ്പോസ് ഗ്രാഫിക്സ് ഡിസൈൻ ചെയ്യുന്ന ആൾക്ക് എന്ത് കോൺഫിഗറേഷൻ വേണമെന്ന് ആൾക്കറിയില്ല. പക്ഷെ എന്റെ എക്സ്പെർട്ടൈസ് വെച്ചിട്ട് എനിക്ക് അയാൾക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റും ഏറ്റവും നല്ലൊരു സിസ്റ്റം ഏതാണ്, നിങ്ങളുടെ എന്തൊക്കെ സോഫ്റ്റ്വെയർ റൺ ചെയ്യാനായിട്ട്, 3D Max അങ്ങനെയുള്ള സോഫ്റ്റ്വെയർ റൺ ചെയ്യാനായിട്ട് ഏറ്റവും നല്ല സിസ്റ്റം ഏതാണ്, എനിക്കത് ഗൈഡ് ചെയ്യാൻ പറ്റും. എന്റെ ഇത് എടുത്തില്ലെങ്കിൽ എനിക്ക് പ്രശ്നമില്ല. ആവശ്യമുള്ളത് ഒരു കൺസൾട്ടൻസി പ്രൊവൈഡ് ചെയ്യാൻ എനിക്ക് എപ്പോഴും സന്തോഷമുള്ളൂ. അപ്പൊ നമ്മളിങ്ങനെ എല്ലാ ആൾക്കാരെ ഒരു വാങ്ങാനായിട്ട് നിങ്ങൾക്ക് ഇപ്പൊ നിൽക്കുവാണെങ്കിൽ
നിങ്ങൾക്ക് തന്നെ സംശയം ഉണ്ടാവും ഏത് ലാപ്ടോപ്പ് എടുക്കണം, ഏതാണ് നല്ലത്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ആൾക്കാർക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു നമ്പർ ഡെഡിക്കേറ്റുന്നുണ്ട്. ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് ചാറ്റ് ചെയ്യാം. ചാറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സേവനം നൽകും. അപ്പൊ ഏത് ബ്രാൻഡാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, ഏത് ബ്രാൻഡ് നിങ്ങൾക്ക് വാങ്ങണം, അല്ലെങ്കിൽ എങ്ങനെ ചൂസ് ചെയ്യണം, എന്താണ് ലാപ്ടോപ്പുകളിൽ ശരിക്കും വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതൊക്കെ നിങ്ങൾക്ക് ഒരു ഓൾമോസ്റ്റ് ഈ നമ്പേഴ്സിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അപ്പൊ ഞങ്ങൾ എന്തെങ്കിലും നിങ്ങളെ സർവീസ്. അപ്പൊ ഇപ്പൊ ഈ ഓണത്തിന്റെ ഓഫേഴ്സ് ഒക്കെ ഒന്ന് നമ്മുടെ ആൾക്കാർക്ക് വേണ്ടിട്ട് ഒന്ന് പറഞ്ഞു കൊടുക്കാവോ? ഏതൊക്കെ ഇപ്പൊ ഏറ്റവും നന്നായിട്ട് ഒരു ഹോം സെല്ലിംഗ് ആയിട്ട് വയ്ക്കണ മോഡൽസ്, ഒക്കെ ഒരു എഞ്ചിനീയറിംഗിനൊക്കെ പഠിക്കേണ്ട കുട്ടികൾക്ക് എന്ത് വേണം, ഒരു ഓഫീസ് സെഗ്മെന്റ്, അപ്പൊ അങ്ങനെ ഒന്ന് ആൾക്കാർ. മൂന്ന് സെഗ്മെന്റിലാണ് ഇപ്പൊ ലാപ്ടോപ്പ് വരുന്നത്. ഒരു എൻട്രി ലെവൽ സെഗ്മെന്റ്, ഒരു മിഡ് സെഗ്മെന്റ്, പിന്നെ ഗെയിമിംഗ് അല്ലെങ്കിൽ ഡിസൈനിങ് സെഗ്മെന്റ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് ഒരു എച്ച് പി ലാപ്ടോപ്പിനെ നമുക്ക് പരിചയപ്പെടാം. ഇത് എച്ച് പിയുടെ എൻട്രി ലെവൽ ലാപ്ടോപ്പ് ആണ്. 1089 AU എന്നാണ് ഇതിന്റെ മോഡൽ വരുന്നത്. ഇതിന്റെ ഒരു കോൺഫിഗറേഷൻ AMDയുടെ Ryzen 3 പ്രോസസ്സർ ആണ്. 8GB മെമ്മറി, 512GB SSD, 14-inch ഫുൾ എച്ച് ഡി ഡിസ്പ്ലേ ആണ്. ജസ്റ്റ് ഒരു 42,000-43,000 ആ റേഞ്ചിൽ നമുക്ക് ഇതിന്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം ഡിസൈനിങ് ചെയ്യുന്ന ഒരാള്, ഒരു ബേസിക് നമുക്ക് കോഡിംഗ് ചെയ്യുന്ന ആൾക്കാര്, അങ്ങനെയുള്ള IT വർക്ക് ചെയ്യുന്ന ആൾക്കാര്, കുറച്ചും കൂടെ സ്പീഡ് വേണം പെർഫോമൻസിൽ എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ലാപ്ടോപ്പിലേക്ക് പ്രിഫർ ചെയ്യാം. ഇത് AMDയുടെ Ryzen 5 പ്രോസസ്സർ ആണ് ഇതിനകത്ത് വരുന്നത്. 8GB മെമ്മറി, 512GB SSD, Windows 11, MS Office, വിത്ത് റേഡിയോ മെഗാ ഗ്രാഫിക് സപ്പോർട്ട്. ഇതിന്റെ ഒരു പ്രൈസ് റേഞ്ച് പറയുകയാണെങ്കിൽ ഒരു 55-60 ആണ് ഇതിന്റെ പ്രൈസ് റേഞ്ച് വരുന്നത്. ഇത് പവലിയൻ സീരീസ് ആണ് HP യുടെ. പവലിയൻ സീരീസ് എന്ന് പറയുമ്പോൾ HP യുടെ പ്രീമിയം സീരീസ് ആണ്. ഇതിനകത്ത് നമുക്ക് സ്പീക്കർ വരുന്നത് ബിയാൻഡോ സ്പീക്കർ ആണ്. ബാക്കിൽ കീബോർഡ് ഉണ്ട്. ഫുൾ HD IPS പാനലാണ് വരുന്നത്. ഇതിന്റെ തന്നെ ഈ സെയിം ലാപ്ടോപ്പ് വിത്ത് ഫിംഗർ പ്രിന്റ് റീഡർ കൂടെ വരുന്നുണ്ട്. അതിന് ₹5,000 എക്സ്ട്രാ വരുന്നു മാത്രമേ ഉള്ളൂ. അപ്പൊ രണ്ട് ഓപ്ഷനിലും നമുക്ക് ഈ ഒരു പവർഫുൾ റേഞ്ച് ലാപ്ടോപ്പ് അവൈലബിൾ ആണ്. ഇനി നമുക്ക് അടുത്തൊരു ലാപ്ടോപ്പിലേക്ക് വന്നു കഴിഞ്ഞാല് ഗെയിമിംഗ് ലാപ്ടോപ്പ് ആണ്. ജസ്റ്റ് ഗെയിമിംഗിന് നമുക്ക് ഒത്തിരി വെറൈറ്റീസ് ഇപ്പൊ അവൈലബിൾ ആണ്. HP യുടെ ഗെയിമിംഗ് സീരീസ് പവലിയൻ, വിക്ടസ്, മൂന്ന് സീരീസ് നമുക്ക് ഇപ്പൊ അവൈലബിൾ ആണ്. പവലിയൻ ഗെയിമിംഗും വിക്ടസും ആണ് ഏറ്റവും കൂടുതൽ ഗെയിമിംഗ് സീരീസിൽ പോകുന്നത്. ഈ രണ്ട് മെഷീനും പവർഫുൾ ആയിട്ടുള്ള ലാപ്ടോപ്സ് ആണ്. ഇതിന്റെ കോൺഫിഗറേഷൻ അതുപോലെ തന്നെയാണ് വരുന്നത്. Ryzen 7 16GB, 1TB SSD, 4GB ഗ്രാഫിക്സ് കാർഡ്. അപ്പൊ പവർ ആണ് ഇതിന്റെ മെയിൻ ആയിട്ട് നോക്കുന്നത്. ഇതൊക്കെ ഡ്യുവൽ കൂളിംഗ് ഫാൻ, അങ്ങനെ ഒത്തിരി ഫീച്ചേഴ്സ് നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. ഇതിന്റെ ഒരു പ്രൈസ് റേഞ്ച് വരുന്നത് 80-1 lakh ആണ് നമുക്ക്. 80,000 മുതൽ 1 lakh വരെയാണ് വരുന്നത്. ഈ ഇരിക്കുന്ന മൂന്ന് മോഡലും നമ്മുടെ പവർഫുൾ ഡിസൈനിങ് ആൻഡ് ഗെയിമിംഗ് സീരീസിൽ വരുന്ന ലാപ്ടോപ്സ് ആണ്. ഇപ്പൊ ഗെയിമിംഗ് സീരീസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഭയങ്കര റേറ്റ് ആയിരിക്കും, പക്ഷെ അല്ല. ഇപ്പൊ ഗെയിമിംഗ് സീരീസ് നമുക്ക് 60,000 ഓൺവേർഡ്സ് നമുക്ക് Ryzen 5 ഗെയിമിംഗ് സീരീസ് HP യുടെ പവലിയൻ ലാപ്ടോപ്സ് അവൈലബിൾ ആണ്. പ്ലസ് കുറച്ചും കൂടെ പെർഫോമൻസ്, ഇപ്പൊ അൾട്ടിമേറ്റ് പെർഫോമൻസ് ആഗ്രഹിക്കുന്ന ഒരാൾക്ക് HP യുടെ ഏറ്റവും ന്യൂ ലോഞ്ച് ആയിട്ടുള്ള വിക്ടസ് എന്ന് പറഞ്ഞ ലാപ്ടോപ്പിന്റെ സീരീസ് ഉണ്ട്. ഇതിന്റെ ഒരു കോൺഫിഗറേഷൻ പറയുകയാണെങ്കിൽ Ryzen 7 ആണ്. 16GB മെമ്മറി, SSD, വിത്ത് 4GB ഗ്രാഫിക്സ് കാർഡ്. ഇതിന്റെ മോണിറ്റർ ഒക്കെ പറയുകയാണെങ്കിൽ 144Hz റിഫ്രഷ് റേറ്റുള്ള മോണിറ്റർ ആണ് വരുന്നത്. ഫുൾ HD IPS ആണ്. അങ്ങനെ ഒത്തിരി ഓപ്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. ഈ ഒരു ലാപ്ടോപ്പിന്റെ ഒരു പ്രൈസ് റേഞ്ച് വിത്ത് Ryzen 7 1 lakh താഴെ വരുന്നുള്ളതാണ് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് നമുക്ക് പറയാൻ പറ്റുന്നത്. നമ്മൾ മൂന്ന് സെഗ്മെന്റ് ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു, എൻട്രി ലെവൽ, മിഡ് ലെവൽ, ഗെയിമിംഗ്. HP യുടെ എല്ലാ ഓഫേഴ്സും അഭിലാഷ് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ലാപ്ടോപ്പ് വാങ്ങണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാറ്റ് ബോക്സിലേക്ക് വരിക. ഞങ്ങള് കേരളത്തിൽ എവിടെ വേണമെങ്കിലും ഫ്രീ ഡെലിവറി ഉണ്ട്. നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യുന്ന നമ്പർ എന്ന് പറഞ്ഞാല് 9961005115, അല്ലെങ്കിൽ 9961005120. ഈ രണ്ട് നമ്പറുകളിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഏറ്റവും നല്ല സേവനമായിരിക്കും കിട്ടുക. കേരളത്തിൽ എവിടെയാണെങ്കിലും ഫ്രീ ഡെലിവറിയാണ്.
അപ്പൊ എച്ച് പി ലാപ്ടോപ്പുകൾ വാങ്ങാനായിട്ട് നിങ്ങൾക്ക് ഈ നമ്പറിലേക്ക് ഒന്ന് മെസ്സേജ് മാത്രം ചെയ്താൽ മതി. അപ്പൊ നമ്മള് ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ഇതിന്റെ ലിങ്കൊക്കെ കൊടുക്കുന്നുണ്ട്. ആ ലിങ്ക് നിങ്ങൾക്കൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ശരിക്കും നമ്മളുടെ ആ ഒരു വാട്സാപ്പിലേക്ക് വരാം. അപ്പൊ നിങ്ങൾക്ക് ആവശ്യമുള്ള എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം. അപ്പൊ എന്തായാലും ഈ ഒരു വീഡിയോ ഫുൾ കണ്ടതിന് നിങ്ങൾക്ക് എല്ലാവർക്കും വി ആർ ഫാമിലിയുടെ നന്ദി. അപ്പൊ എല്ലാ ആൾക്കാർക്കും ഹാപ്പി ഓണം. അപ്പൊ ഈ ഓണം സന്തോഷമുള്ള ഓണാവട്ടെ. എല്ലാവരും കുടുംബത്തോടൊപ്പം ഏറ്റവും നന്നായിട്ട് ഓണം ആഘോഷിക്കുക. അപ്പൊ എന്തായാലും ഈ ഒരു വീഡിയോ കണ്ടതിന് എല്ലാവർക്കും എൻ്റെ നന്ദി. നമസ്കാരം.